പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ 500 കഴിഞ്ഞിരിക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സ് 500 കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്ത, എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത, അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്ത, ലൈക്ക് ചെയ്ത, ഷെയർ ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഹക്കുരുവിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ തംബ്നെയിൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഹക്കുരുവിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ മുഹക്കുരു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ എനിക്കും ചെറിയ ചെറിയ മുഹക്കുരുവെന്നല്ലാതെ എനിക്ക് വലുതായിട്ടുള്ള രീതിയിൽ മുഹക്കുരു വരാറില്ല. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ എടുത്ത് പറയുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മുഹക്കുരു വരാറ്, പക്ഷെ ഞാനത് എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നെപ്പറ്റിയുള്ള വീഡിയോസാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന മുഹക്കുരുവിനെ പറ്റിയാണ്. മുഹക്കുരുവിനെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യുന്നത്. മുഹക്കുരു എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രശ്നമുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എനിക്കും ആ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഓവറായിട്ട് എനിക്ക് മുഹക്കുരു വരാറില്ല. ഒരു പരിമിതി എപ്പോഴും എൻ്റെ മുഖത്തുണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെത് ഓയിൽ സ്കിന്നാണ്, പക്ഷേ ഓവറായിട്ട് എനിക്ക് മുഹക്കുരു വരാറില്ല. എനിക്ക് ഞാനെപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. അപ്പോൾ മുഹക്കുരുവിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ആണ് ഫുഡിനുള്ളത്. അപ്പോൾ ഫുഡ് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം മുഹക്കുരു നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. മുഹക്കുരു എപ്പോഴും വരുന്നൊരു സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ ടൈപ്പ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഫുഡിനൊരു കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഹക്കുരു നമുക്ക് ഒരുവിധം മാറ്റി നിർത്താൻ കഴിയും. അപ്പോൾ നമ്മൾ പല വലിയ ആൾക്കാരൊക്കെ പറയുന്നത് എണ്ണയുള്ള ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ മുഹക്കുരു വരുമെന്നൊക്കെ പറയാൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എണ്ണയുള്ള ആഹാരം കഴിച്ചെന്ന് അങ്ങനെ ഒരിക്കലുമില്ല. എണ്ണയുള്ള ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും മുഹക്കുരു വരില്ല. അതുപോലെ കൊഴുപ്പ് കൂടിയ ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ മുഹക്കുരു വരും, അങ്ങനെയൊന്നുമില്ല. ചില ചില സാധനങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങൾ കഴിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ മുഹക്കുരു വരുന്നത്. അത് സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. അല്ലാതെ മുഹക്കുരുവിന് ഈ കൊഴുപ്പുള്ള ആഹാരം കഴിച്ചൊന്നും അങ്ങനെയൊന്നും വന്ന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവ് ചെയ്തിട്ടുള്ളൊരു സംഭവം ഇല്ല. അപ്പോൾ നിങ്ങളുടെ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരങ്ങളായിരുന്ന ദോശ, ഇഡലി, അതുപോലെയുള്ള നമ്മൾ രാവിലെ കഴിക്കുന്ന ഇങ്ങനെയുള്ള ഫുഡുകൾ മാറ്റി നിങ്ങൾ ഗോതമ്പിൻ്റെ ഫുഡ് കഴിക്കാം. ഗോതമ്പെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ദഹിക്കാൻ കുറച്ച് താമസം എടുക്കുന്ന ഒരു ഫുഡാണ് ഗോതമ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ വെജിറ്റബിൾസും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന അരി ആഹാരമാണ്. അപ്പോൾ തവിടുള്ള അരിയുടെ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുഹക്കുരു നമുക്ക് ഒരു പരിമിതി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ ഓവറായിട്ട് മുഹക്കുരു ഉള്ളവരും വലിയ 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 ബോൾസ് കണക്ക് ഫേസിൽ ഇങ്ങനെ വന്ന് പൊങ്ങി നിൽക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് മുഹക്കുരു വരാറുണ്ട്. ഒരു ടീനേജ് ടൈം തുടങ്ങുന്ന സമയത്ത് മുഹക്കുരു വരാറുണ്ട്. പക്ഷേ അത് നോർമലായിട്ട് തന്നെ ഹോർമോണൽ ചേഞ്ചസിന് മാറ്റം വരുന്ന സമയത്ത് മുഹക്കുരു മാറാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഹോർമോണൽ ചേഞ്ചസ് ചെയ്യാനാണെങ്കിൽ സ്വയം വിലയിരുത്തുകയാണ് വേണ്ടത്. അപ്പം അതൊരു ടൈം കഴിയുമ്പോൾ നോർമലായിട്ട് തന്നെ പൊയ്ക്കോളും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷണം നടത്തി നോക്കണമെങ്കിൽ നടത്തി നോക്കാം. അല്ലാതെ തന്നെ നമുക്കിത് പോകുന്നതായിരിക്കും. നിങ്ങൾ മുഹക്കുരു വരുന്ന സമയത്ത് ഏറ്റവും തെറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് മുഹക്കുരു വരുന്ന സമയത്ത് തന്നെ അതിനെ പൊട്ടിച്ച് കളയുക എന്നുള്ളത്. അത് പൊട്ടിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. അതായത് ആ സമയത്താണ് നിങ്ങളുടെ മുഖത്ത് ബ്ലാക്ക് സ്പോട്ടുകൾ വരുന്നത്. ഇപ്പോൾ ഓവറായിട്ട് മുഹക്കുരു ഉള്ള സമയത്ത് ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് അവിടെ കുഴിവ് വരികയും അതേപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ കാണപ്പെടുകയും ചെയ്യും. അത് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മുഹക്കുരു വന്നു കഴിഞ്ഞാൽ അത് താനേ അങ്ങ് മാറിപ്പോയ്ക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം യൂസ് ചെയ്താൽ അത് താനേ മാറും. പക്ഷേ ഇത് നമ്മളല്ലാതെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ നമ്മളതിനെ പൊട്ടിച്ച് കളയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ മാറ്റാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് ഒരുപാട് കാലതാമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുഹക്കുരു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിക്കരുത്. അത് വീണ്ടും നിങ്ങളോട് പറയണം. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ മുഹക്കുരു വരുന്ന സമയത്ത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നിങ്ങളുടെ സൈഡിൽ ഇങ്ങനെ അവിടെ ഇവിടെ അവിടെ ഇടയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ചെറിയ ഐസ് ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക, ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അവിടെ ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പോൾ അത് സ്ഥാനേ അതങ്ങ് കുറയും. അപ്പോൾ അത് നിങ്ങൾ രാവിലെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസിൽ ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ മുക്കുന്നൊരു സംഭവമുണ്ട്. അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എന്താണ്,
നന്നായിട്ടിരിക്കാൻ സഹായിക്കാറുണ്ട്, കൂടുതൽ യങ്ങായിട്ടിരിക്കാൻ സഹായിക്കാറുണ്ട് അങ്ങനെയുള്ള ടിപ്സുകൾ. അപ്പോൾ ഇത് യങ്ങായിട്ടിരിക്കാൻ ഏറ്റവും നന്നായിട്ട് ഒരു ടിപ്സാണ് ഐസ് ക്യൂബിൽ നമ്മുടെ ഫേസ് മൂക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സമയത്ത് നമ്മുടെ ഐസ് ക്യൂബ് എടുത്ത് ഇതുപോലുള്ള മുഹക്കുരുള്ള ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ വച്ച് ഡാബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മുഹക്കുരു തന്നെ ഇങ്ങനെ ഒന്ന് 10 മിനിറ്റ് വയ്ക്കുക. ആ സമയത്ത് അത് മുഹക്കുരു കുറയുന്നതിന് വളരെയധികം സഹായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ ഫേസിൽ ഓവറായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ ആയിരുന്നാലും ഏത് വീഡിയോ ആയിരുന്നാലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുന്നു, ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ ഉപയോഗിക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ടുള്ള പാക്കുകളിൽ കിട്ടുന്ന മഞ്ഞളല്ല, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവർക്ക് അത് അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതായത് ചെവികളുടെ ഈ ഭാഗങ്ങളിലൊന്ന് തേച്ച് നോക്കി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ടോണിന് അത് ചേരും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അത് എല്ലാ വീഡിയോസിനും ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് അലർജിയുള്ള സംഭവമാണെങ്കിൽ ഉള്ള മുഖക്കുരുവിനേക്കാൾ കൂടും. അതുകൊണ്ട് തന്നെ ഏത് വീഡിയോസ് യൂട്യൂബിലെ ഏത് വീഡിയോസ് കണ്ടാലും ശരി, ഇപ്പോൾ നിങ്ങൾ എന്ത് ട്രൈ ചെയ്താലും ഫേസിൽ എന്ത് ട്രൈ ചെയ്താലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ക്രീം യൂസ് ചെയ്താൽ പോലും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ചെയ്ത് നോക്കി നിങ്ങളുടെ സ്കിൻ ടോണിന് അത് എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണിന് ഒരിക്കലും ഒരു ദോഷവും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നിങ്ങളപ്പോൾ ഞാൻ ചെറിയ ടിപ്സുകളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഉള്ള മുഖക്കുരു എന്നൊരു പകുതി വരെയെങ്കിലും നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അത്രയ്ക്കും എനിക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഉള്ള സ്കിൻ ടോൺ നിങ്ങളുടെ ഉള്ള മുഖക്കുരു എന്ന് ഒരു പകുതി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കാഴ്ച പറഞ്ഞ ചെറിയ ടിപ്സുകളൊക്കെ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഈ പാക്ക് പരീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ഞാൻ ഉണ്ടാക്കുന്ന പാക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫേസ് പാക്കിനായിട്ട് ഞാനിവിടെ ആര്യവേപ്പിലയും അതുപോലെ തന്നെ മഞ്ഞളാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലുള്ള ആര്യവേപ്പില മഞ്ഞളും തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അത് യൂസ് ചെയ്യുക. നിങ്ങളുടെ പ്രിസർവേറ്റീവ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഈ ഇലയാണ് കേട്ടോ, ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മഞ്ഞൾ കുഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞളും ആര്യവേപ്പില എന്ന് പറയുന്നത് സ്വാഭാവിക ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഫേസിലുണ്ടാകുന്ന കുഴിവുകൾ, ഡാർക്ക് സ്പോട്ടുകൾ, അതുപോലെയുള്ള മുഹക്കുരു, ഇതെല്ലാം കുറയ്ക്കാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും കൂടിയാണ് ഇവ. പിന്നെ നമ്മൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ ക്രീം യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് കഴുകി കളയുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ആര്യവേപ്പില എന്ന് പറയുന്നത് ഞാൻ ഇതിനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആര്യവേപ്പില മിക്സിയിലിട്ട് അരച്ചെടുക്കരുത്, അതിൻ്റെ കയ്പ്പ് കാരണം. ഇത് അരച്ചെടുത്തു കഴിഞ്ഞാലും ഇത് ക്ലീൻ ചെയ്ത് കാലം വീണ്ടും അതിൽ കയ്പ്പ് കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അരച്ചെടുക്കുക തന്നെ ചെയ്യണം. പിന്നെ മഞ്ഞൾ ഞാനിവിടെ എന്താണ് കല്ലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിൽ അരച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ തരി തരിയായിട്ട് കിട്ടേ ഉള്ളൂ, നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മിക്സിയിലിട്ട് അരച്ചു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞളായതുകൊണ്ട് തന്നെ തരി തരിയായിട്ട് ഇരിക്കേ ഉള്ളൂ. നമ്മൾ കല്ലിൽ അരച്ചെടുത്താണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കല്ലിലാവുമ്പോൾ നന്നായിട്ടിരിക്കും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മുഖക്കുരു കുറയാൻ ഇത് നന്നായിട്ട് ഗുണപ്പെടും. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഡ്രസ്സിൽ ഞാൻ ഇതുപോലെ ഒരു ടവൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മഞ്ഞളെന്ന് പറയുന്നത് ഡ്രസ്സിൽ കുറച്ചെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇത് പോവില്ല. അപ്പോൾ നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഫേസ് വാഷ് ഇട്ടൊന്ന് മുഖം കഴുകണം. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണെന്ന് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ടോണർ അപ്ലൈ ചെയ്യാത്തത്, ചിലപ്പോൾ ഈ മഞ്ഞളെന്ന് പറഞ്ഞാൽ ടോണറുമായിട്ട് അത്ര മിക്സ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടോണർ യൂസ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളും ടോണർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഫേസ് വാഷ് ഇട്ടൊന്ന് മുഖം കഴുകിയതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പല സ്കിൻ ടൈപ്പാണ്, അതുകൊണ്ടാണ് പറയുന്നത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. ഏത് സൈഡാണോ നിങ്ങൾക്ക് മുഖക്കുരു കൂടുതലുള്ളത് ആ സൈഡ് ഇതിൽ കൂടുതൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ തലമുടിയിൽ മഞ്ഞൾ ഒരിക്കലും പെരളാൻ പാടില്ല. തലമുടിയിൽ മഞ്ഞൾ പെരണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം തലമുടിയിൽ ഒരിക്കലും മഞ്ഞൾ തേക്കരുത്, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം നിങ്ങൾ. പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് എങ്കിലും വച്ചേക്കണം, എങ്കിൽ ഇത് ശരീരത്തിൽ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 മിനിറ്റെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും വച്ചിരുന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഞാനെപ്പോഴും ഇപ്പോൾ നാച്ചുറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരിക്കലും പ്രിസർവേറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന മഞ്ഞൾ യൂസ് ചെയ്യാൻ ഒരിക്കലും നിങ്ങളെ സജസ്റ്റ് ചെയ്യില്ല.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് മാത്രം യൂസ് ചെയ്യാമെന്ന് വീണ്ടും പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഞ്ഞൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം വെയിൽ കൊള്ളാതിരിക്കുക. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് കൂടുതൽ മോഹം കറുക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ വീട്ടിനകത്തിരുന്ന് ഉണങ്ങിയതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയുക. അതേപോലെ തന്നെ കൂടുതൽ റിസൾട്ട്, നമുക്ക് കൂടുതൽ ഫേസ് വെളുക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു സൺസ്ക്രീൻ ലോഷനും കൂടെ അപ്ലൈ ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ആ കൊത്തൊന്നും ഇതിൽ തേച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മോഹക്കുരു ഉള്ളവരാണെങ്കിൽ അതിൽ നന്നായിട്ട് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് വളരെ മുഖക്കുരു ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അതിൻ്റെ ചാറ് മാത്രമാണ് ഞാൻ തേച്ചിട്ടുള്ളത്. ചാറ് മാത്രമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൻ്റെ കൊത്ത് നിങ്ങൾക്ക് മുഖക്കുരു ഒരുപാടുള്ളവരാണെങ്കിൽ അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്കൊന്ന് ഇതിനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഉണങ്ങിയതിന് ശേഷം ആ കൊത്തൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മൂക്കുരു ഉള്ള സൈഡിൽ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് വാഷ് ചെയ്ത് കളയുക. ഹലോ, അപ്പോൾ ഞങ്ങളുടെ ഫേസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞപ്പ് ഇപ്പോഴും അതുപോലെയുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മഞ്ഞ 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 ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നാടൻ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം ഈ അതിൻ്റെ ഒരു മഞ്ഞ അത് ഒരു ദിവസമെങ്കിലും നിൽക്കും. അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പോൾ അത് പോവും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിറ്റേ ദിവസം ഒരിടത്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം അപ്ലൈ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ആ പിറ്റേ ദിവസം ആകുമ്പോൾ പോവും. ഇപ്പോൾ നമുക്ക് ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ഒരു ഫേസ് വാഷ് ഇട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല. ഈ ഒരു മഞ്ഞപ്പ് അത് നമ്മുടെ ശരീരത്തിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്ത് തന്നെ ആയിരുന്നാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.